ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളപ്പോൾ ചെറിയൊരു ചെടിയെ വേട്ടയാടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ പന്നൽ ചെടികൾ എന്നുള്ള വർഗ്ഗത്ത് വരുന്ന ചെടീനെയാണ് ഞാൻ അന്വേഷിച്ച് പോകുന്നത്, ഫേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ മതിലുകളിലും പാടത്തിൻ്റെ വക്കത്തും അതുപോലെ പുഴമക്കത്തുമൊക്കെ ഇഷ്ടംപോലെ ഫേൺസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഇവിടെ അടുത്തുള്ളൊരു പാടത്തേക്കാണ്. അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കളക്ഷൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം ഫേൺസും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പ്ലാന്റ്സ് കിട്ടുമെന്നൊക്കെ നോക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നടന്നു ഞങ്ങളവിടെയുള്ളൊരു കുളത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുളം നിറച്ചതാ ഇതുപോലത്തെ ഒരു ഫേൺ നിറഞ്ഞു നിൽക്കുകയാണ്. ചൂണ്ടൽ തന്നെയാണ് കൊറച്ച് വിട്ട് കാണിക്കായി. ഒന്നുകൂടി നോക്കിയ ഒരെണ്ണം മതി കുട്ട, ഓപ്പറേഷൻ ഫെയിൽ. അപ്പോൾ ആ ഒരു ടൈപ്പ് ഫേൺസ് ഫേൺ പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നോക്കിയിട്ടോ, പക്ഷേ അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല കയ്യിൽ ഒരു യെല്ലോ കളർ സ്റ്റെയിനാവും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെന്തായാലും ഉപേക്ഷിച്ചു, അത് വേണ്ടാന്ന് വിചാരിച്ചു. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കുളത്തിൽ നിറച്ച് ഇതുപോലത്തെ പായലാട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ കുളത്തിലൊക്കെ ഇടുന്നൊരു പായൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഇത്രയും വലിയ ലീഫല്ല, കുറച്ചും കൂടി ചെറിയ ചെറിയ ഇലകളാണ്. പിന്നെ ഇതുപോലെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നൊരു ഇലയല്ല. അപ്പോൾ ഈ ഒരു പായലും കൂടെ കൊണ്ടുപോയി കളക്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അത് കുറച്ചൊക്കെ വാരിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഇലയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഓരോ മതിലിലൂടെയൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ് എത്ര തരം വെറൈറ്റി കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആ പോണ്ടിൻ്റെ സൈഡിൽ തന്നെ ഉള്ള ഒരു മതിലായിട്ട് ഇങ്ങനെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് നിന്ന് രണ്ട് മൂന്നെണ്ണമൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തു. അത് അധികം ഉയരം വെക്കാത്തൊരു വെറൈറ്റി ആയിരുന്നു. അത് അധികം ഒന്നും ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും അവിടെ ഉള്ളത് കുറച്ച് ഞങ്ങൾ പറിച്ച് കൈ പിടിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് പോകുന്നത് കുറച്ചും കൂടെ മുന്നോട്ട് നടന്നപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫേൺസിൻ്റെ ഒരു കളക്ഷൻ കിട്ടിയിട്ടോ. ഒരു ചെറിയൊരു ഏരിയയിൽ തന്നെയാണ് ഇതെല്ലാം കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഫേൺ ഞാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഒരു സെൻറ്റർ പോയിൻറ്റിന് ചുറ്റും ഇങ്ങനെ ഇലകൾ വന്നിരിക്കുകയാണ്. പിന്നെ പറിച്ചെടുക്കാനും ഭയങ്കര സിമ്പിളാണ്. പൊതുവെ ഫേൺസ് നാരുവേര് പടലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ എളുപ്പമാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇലകൾ പൊട്ടിപ്പോട്ടോ. അതിൻ്റെ ബാക്കിലേക്ക് കാണുന്നത് അതിൻ്റെ സീഡ്സാണ്, ആ ഒരു ഡോട്ടായിട്ട് കണ്ടിരുന്നത്. അപ്പോൾ ഞാനത് ഒരുപാട് കളക്ട് ചെയ്ത് വെച്ചു. അത് ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ എന്താ പറയുക, സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് ഫേൺസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ വേറെ വെറൈറ്റികൾ ഇനി ഉണ്ടോയെന്ന് നോക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ആ കുളത്തിൻ്റെ സൈഡിൽ നിന്ന് പറിച്ച അതിൻ്റെ അതേപോലെ തന്നെ കുറച്ചും കൂടെ ഹൈറ്റ് വയ്ക്കുന്നൊരു തരത്തിലുള്ളൊരു ഫേൺ ഞങ്ങളിവിടെ കണ്ടു. അപ്പോൾ അതും ഞങ്ങൾ ഒത്തിരി കളക്ട് ചെയ്തു കേട്ടോ. ഇങ്ങനെ ഒരുപാട് കളക്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫേൺസിന് പ്രത്യേകത ഉണ്ട്. ഒരുപാട് എണ്ണം ഒരുമിച്ച് കൂടി നിൽക്കുന്നത് കാണാൻ ആ ഭംഗി ഉണ്ടാവുക. ഒരെണ്ണം ഒറ്റയ്ക്കൊന്നും നട്ടു കഴിഞ്ഞാൽ നമുക്കതൊരു ഭംഗിയും കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, ഞാനിവിടെ ഒന്ന് കളക്ട് ചെയ്ത രണ്ട് മൂന്നാലായിട്ടൊക്കെ ഞാനിവിടെ അടുത്തുള്ള ഗാർഡനിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിനൊക്കെ വില പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഒന്ന് നമ്മൾ പരിശ്രമിച്ച് നമ്മുടെ ചുറ്റുപാടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല ചെടികൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക, നേരത്തെ കാണിച്ചതിൻ്റെ പോലെ തന്നെ കുറച്ച് ഹൈറ്റ് വയ്ക്കുന്ന ഒരു തരം ഫേണാണ്. പൊതുവെ ഭംഗി ഉണ്ടാവുക ഹൈറ്റ് ഇല്ലാത്ത തരത്തിലുള്ള ഫേൺസ് ആയിരിക്കും കേട്ടോ. നമുക്ക് ഹൈറ്റ് ഇല്ലാത്തതാണെങ്കിൽ ഹാങ് ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഒരു കമ്പിൽ നിന്ന് തന്നെ രണ്ട് മൂന്നാല് തരത്തിലുള്ള കമ്പുകൾ പോയിട്ട് അതിൽ ഇല വന്നിട്ടുള്ള ടൈപ്പാണ്. ആ ഒരു ടൈപ്പ് ഫേൺ എനിക്ക് പറിച്ചെടുക്കാൻ കുറച്ച് റിസ്ക്കായിട്ട് തോന്നി. ഞാൻ ഒത്തിരി പറിച്ചെങ്കിലും അതിൻ്റെ വേര് പൊട്ടിപ്പോണ്ടായിരുന്നു. അത് കുറച്ച് ഉറപ്പുള്ളതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇതിൻ്റെ വേരൊട്ടും പൊട്ടിപ്പോവാതെ വേണം നമുക്ക് കിട്ടാൻ. ഇല്ലെങ്കിൽ നമ്മൾ നടുമ്പോഴത്തേക്കിനും അത് പെട്ടെന്ന് തന്നെ വാടിപ്പോവുകയും ചെയ്യും, അത് പിടിക്കില്ല. അപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ട് കുറേയൊക്കെ പറിച്ചെടുക്കാൻ നോക്കി. പക്ഷേ ഒരുപാട് എണ്ണം പോയിട്ടുണ്ടായിരുന്നു. ഇത് ഒരു വേരിൽ നിന്ന് തന്നെ ഒരു കമ്പ് ഇങ്ങനെ നീണ്ടു പോയിട്ട് അവിടെ വീണ്ടും അടുത്ത ഫേൺ ഉണ്ടാവുക, അങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു മൂന്നാലഞ്ചെണ്ണമൊക്കെ കളക്ട് ചെയ്തു. ഒരുപാട് കളക്ട് ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. ഞാൻ ആ പറിക്കുന്നതിൻ്റെ സൈഡിൽ മതിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുറേ പൊത്തുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു, മടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം കുറച്ച് കാട് പോലുള്ളൊരു ഏരിയയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ വേറൊരു വെറൈറ്റി. പിന്നെ ഏകദേശം ഞങ്ങൾ നട്ടുച്ചയ്ക്കാണ് കേട്ടോ ഈ ഫേൺ കളക്ട് ചെയ്യാൻ പോയത്. ഇന്ന് ഞങ്ങൾക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ടൈപ്പിലുള്ള ഒരു ലീഫ് ഉള്ളതാട്ടോ. ഇതിൻ്റെ നല്ല ഡാർക്ക് പിങ്ക് ആയിട്ടുള്ളൊരു ഫേൺ ഉണ്ട്, കുറച്ചും കൂടെ ഭംഗിയാണ്. പക്ഷേ ആ ഒരു വെറൈറ്റി എനിക്ക് ഇവിടെ കാണാൻ കിട്ടിയില്ല. അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നുള്ളൊരു മഴയുടെ വീഡിയോ കാണിച്ചപ്പോൾ അതിനകത്ത് ഞാൻ ആ ഒരു ഫേണിൻ്റെ പിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെയാണ് ഇത് ആദ്യമായിട്ട് കണ്ടത്. ഇവിടെ നിന്ന് ഞാനങ്ങനെ കാണാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ അത്യാവശ്യം അവിടെ നിന്ന് കളക്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിയിലാണ് ഈ ഒരു ടൈപ്പ് ഫേൺ കണ്ടത്. ഇത് അധികം ഹൈറ്റ് വെക്കാതെ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു ടൈപ്പാണ്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും. ഇത് കുറച്ചുകൂടെ വ്യത്യാസമാണ് കേട്ടോ, ഇതിൻ്റെ ലീഫ് ഒന്നും കൂടി ചെറുതാണ്, അതുകൊണ്ട് തന്നെ മറ്റുള്ളതിൽ നിന്നെല്ലാം ഒരു പ്രത്യേക ഭംഗി ഇതിനുണ്ട്. പക്ഷേ അത് പറിച്ചെടുക്കാൻ ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ. ഒരുപാട് ഞാൻ കളക്ട് ചെയ്തെങ്കിലും എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ, കാര്യമായിട്ടൊക്കെ വേര് പൊട്ടിപ്പോയി. ഇനി വേറൊരു ടൈപ്പ് ഫേണായിരുന്നു ഇവിടെ നിന്ന് പറിച്ചെടുക്കാൻ നോക്കിയത്, പക്ഷേ അതങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം കണ്ടോ, എൻ്റെ കയ്യിൽ ഞാൻ കൊണ്ടുപോയ കവറിൽ വേറെ കുറച്ച് ചെടികളാണ്, അപ്പോൾ ഒരു ഇലയിൽ പൊതിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ നന്നായിട്ട് ഞങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, തലവേദനിച്ചിട്ടൊക്കെ നിൽക്കാൻ വയ്യായിരുന്നു കേട്ടോ, നല്ല വെയിൽ കൊണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കുന്നിറങ്ങിയിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് ഫേൺ കളക്ട് ചെയ്തുകൊണ്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് അതെല്ലാം കൂടെ ഞങ്ങളൊന്ന് പ്ലാന്റ് ചെയ്തത്. ഇതുപോലെ കാര്യമായിട്ട് ചിരട്ടയിലാണ് വെച്ചത് കേട്ടോ. ചെറിയ എന്തെങ്കിലും ആക്കി വെക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുകയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഹൈറ്റ് ഉള്ളതൊക്കെ അതിനനുസരിച്ചിട്ടുള്ള പാത്രത്തിലും, പിന്നെ എന്താ പറയുക, ചെറിയ ഫേണുകളെല്ലാം ചിരട്ടയിലുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ്, നമുക്ക് ഇനി ഒന്ന് കൗണ്ട് ചെയ്തൊക്കെ എത്ര കിട്ടിയെന്നുള്ളത്. ഇതാണ് നമ്പർ 1 എന്ന് പറയുന്നത്. ഇത് നമ്മളവിടെ നിന്ന് പറിച്ച ഏറ്റവും ഹൈറ്റ് ഉള്ളതായിരുന്നു. ഇത് നമ്പർ 2 ആണ്. ഇത് ഞാൻ പറിക്കണമെന്ന് കാണിച്ചിട്ടില്ല. പിന്നെ ഈ ലീഫിൻ്റെ ഒക്കെ സൈഡിലൂടെ കാണുന്ന ആ ബ്ലാക്ക് കളറുണ്ടല്ലോ, അതാണ് കേട്ടോ ഈ ഫേൺസിൻ്റെ വിത്ത് എന്ന് പറയണത്. അത് അവിടെ തന്നെ കൊഴിഞ്ഞു വേണ്ടിട്ട് പിന്നെ അവിടെ തന്നെ മുളച്ച് വരികയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ തന്നെ വേറൊരു ടൈപ്പ് ഞാൻ വേറൊരു സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് കളക്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായതുകൊണ്ടാണ് ഞാനത് ഈ വീഡിയോയിൽ അത് കാണിക്കാത്തത്. ഇതാണ് മൂന്നാമത്തെ ഫേൺ നമുക്ക് കിട്ടിയത്. ഇത് ഒരു എന്താ പറയുക, ചെറിയൊരു കൊമ്പ് ഇങ്ങനെ പൊങ്ങി വന്ന് അതിന് രണ്ട് സൈഡിലോട്ടേക്കും ഒരു പ്രത്യേക ഷേപ്പിലുള്ള ലീഫാണ് വന്നിട്ടുള്ളത്. അത് ഒരുപാട് അടുക്കി അടുക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ കറിവേപ്പിലയുടെ ഒരു ഷേപ്പും ആ ഒരു ടൈപ്പൊക്കെയാണ് ഓർമ്മ വന്നത്. പക്ഷേ എല്ലാ വീട്ടിലും ഒരേ സൈസിലുള്ള ഒരേ മോഡലുള്ള കറിവേപ്പില ആയിക്കോളണമെന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മൂന്നാമത്തെ ടൈപ്പ് ഫേണ്. ഇനി ഇതാണ് നാലാമത്തെ ഫേണ്. ഇതധികം ഹൈറ്റ് വെക്കാത്ത മോഡലാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് പറഞ്ഞിരുന്നില്ലായിരുന്നോ, നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു മോഡലിൻ്റെ ഉയരം വെക്കാത്ത ടൈപ്പ് ഫേണാണിത്. ഇത് ഒരുപാട് എണ്ണം അങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. ഈ ടൈപ്പിലുള്ളത് നമ്മൾ പലപ്പോഴും ഗാർഡനിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിത് അത്ര നല്ല വൃത്തിയുള്ള ഇലകളൊന്നും കളക്ട് ചെയ്യാൻ കിട്ടിയില്ല. ഇത് അഞ്ചാമത്തെ ഫേണാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. നമ്മുടെ കിണറിൻ്റെ പടവിലും മതിലിലൊക്കെ എല്ലായിടത്തും കാണുന്നൊരു വെറൈറ്റിയാണിത്. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും പരിചയമുള്ളൊരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് തന്നെയാണ് പറിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത് കളക്ട് ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണാതിരുന്നത്. ഇതിൻ്റെ വേറൊരു ടൈപ്പാണ് ഞാൻ പോയിരുന്ന ഒരു പാടത്ത് നിന്ന് എനിക്ക് കിട്ടിയത്. പക്ഷേ അതിൻ്റെ വേര് പൊട്ടിപ്പോയത് കാരണം ഇങ്ങോട്ടേക്ക് എത്തി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കിനും അത് ഫുൾ ഉണങ്ങിപ്പോയിണ്ടായിരുന്നു. ഇതാണ് ആറാമത്തെ ടൈപ്പ് ഫേണ്. ഇതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, ഒരു പിങ്ക് ഷെയ്ഡ് ഇതിൻ്റെ ലീഫിൽ വരുന്നുണ്ട് എന്നുള്ളത്. ഒരു മൂന്ന് കൊമ്പാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പം എന്താ പറയുക, ഇത് സൺലൈറ്റിൽ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത്ര കറക്റ്റായിട്ട് അതിൻ്റെ ഒരു കളർ ചേഞ്ച് മനസ്സിലാവണില്ല. ഇതിൻ്റെ നല്ലോണം ഡാർക്കായിട്ടുള്ള മോഡലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ഒരു ഇത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല, കാരണം ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. പിന്നെ അന്ന് ഞാൻ എടുത്തു വെച്ച ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇതിനകത്ത് കാണിച്ചു തരുമായിരുന്നു. പിങ്ക് കളറും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി അത് കാണാനുണ്ട് കേട്ടോ. പക്ഷേ ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇതാണ് ഏഴാമത്തെ ടൈപ്പ് ഫേണ്. ഇതാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, സെൻറ്ററിൽ ഒരു പോയിന്റിന് ചുറ്റും അറേഞ്ച് ചെയ്ത കൊമ്പുകളും അതിനകത്തുള്ള ലീഫുകളാണ് ഇതിനകത്തുള്ളത്. അധികം തന്നെ ബലമില്ലാത്തൊരു ടൈപ്പ് കൊമ്പാണ് ഇതിന്. ആ ബാക്കിൽ കാണുന്നതാണ് അതിൻ്റെ സീഡായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് എട്ടാമത്തെ ടൈപ്പ് ഫേണ്. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് കുഞ്ഞു കുഞ്ഞു ലീഫാണെന്നുള്ളത്. പക്ഷേ എനിക്ക് ആകെ ഇത്രേ കിട്ടിയുള്ളൂ. ഒരുപാട് ഞാൻ പറിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും അതിൻ്റെയൊക്കെ വേര് പൊട്ടിപ്പോവായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയില്ലാത്തത് കാരണം നിലമൊക്കെ നല്ല ഡ്രൈ ആയി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും പറിച്ചെടുക്കുമ്പോൾ അത്ര കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫേൺസ് പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വേണ്ട ഒരു പ്ലാന്റാണ്. സൺലൈറ്റും വെള്ളവും ഇതിന് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലാന്റ് ചെയ്യണമെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം പ്ലാന്റ് ചെയ്യാൻ. പിന്നെ നനച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ മണ്ണ് ഡ്രൈ ആയിരുന്നു കഴിഞ്ഞാൽ ഫേൺസ് പെട്ടെന്ന് ഉണങ്ങിപ്പോവും. ഒന്നാമത് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ വേരും കൂടെ ഇളകിയിട്ടുള്ളതാണ്.
ഇതാണ് ഒമ്പതാമത്തെ ടൈപ്പ് ഫേൺ. ഇത് ഞാനങ്ങനെ ഒരു പൈപ്പിൻ്റെ ഇവിടെ പ്ലംബിങ് കഴിഞ്ഞപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ഒരു പൈപ്പാണിത്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന തരത്തിലുള്ള കൊമ്പാണ് ഇതിൻ്റെ. ഒട്ടും വിലയില്ലാത്തൊരു ഫേൺ ആട്ടോ അത്. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് ഇല്ലാത്ത ടൈപ്പ് ഞാൻ കളക്ട് ചെയ്തിരുന്നു, പക്ഷേ അത് കളഞ്ഞു പോയി ഉണ്ടായിരുന്നത്. ഇതാണ് പത്താമത്തെ ടൈപ്പ് ഫേൺ എന്ന് പറയുന്നത്. ഇതൊട്ടും ഹൈറ്റ് വയ്ക്കാത്ത ടൈപ്പിലുള്ള ഒരു ഫേണാണ്. ഇതെൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളതാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഇഞ്ച് സൈസ് പോലും ഇതിനകത്തില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാനിപ്പോൾ മോസസിന് പകരം നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ അലങ്കരിക്കാൻ വേണ്ടി ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് പതിനൊന്നാമത്തെ ടൈപ്പ് ഫേണ്. ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ടർട്ടിൽ വെയിൻ പോലെ താഴേക്ക് ഇതുപോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരുന്നുണ്ട്. ഇതെനിക്ക് കിട്ടിയത് എൻ്റെ തൊട്ടടുത്ത വീടിൻ്റെ സൺസൈഡിൻ്റെ സൈഡിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കളക്ട് ചെയ്തപ്പോൾ ഒരുപാട് വേര് പൊട്ടിപ്പോയിട്ടുണ്ട്. എത്ര സമയമാണ് അത് അതുപോലെ നിൽക്കാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം മൊത്തത്തിൽ 11 വെറൈറ്റി ഫേണാണ് എനിക്ക് കിട്ടിയത്. അല്ലാട്ടോ സോറി, ഇത് 12-ാമത്തെ വെറൈറ്റിയാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു കറിവേപ്പില മോഡൽ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു കൊമ്പിൽ തന്നെ 4-5 ശിഖരങ്ങൾ വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഫേണാണ്. അതിൻ്റെ തന്നെ ഒരു വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. അങ്ങനെ മൊത്തം 12 വെറൈറ്റിയിലുള്ള ഫേൺസാണ് എനിക്ക് കിട്ടിയത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇനി ഇതിൽ ഉൾപ്പെടുത്താത്ത ഒരു 3 വെറൈറ്റി ഫേണും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് കളക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ടോട്ടലി നമ്മൾ ശ്രമിച്ചാലും 15 കൂടുതൽ ഫേൺസ് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുനിന്നുള്ള പറമ്പിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കളക്ട് ചെയ്ത ഫേൺസിൻ്റെ വെറൈറ്റീസാണ് ഇതൊക്കെ. ഇനി ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ഫേൺ ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ കാണിക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.